ഹലോ അങ്കിളെ, ഇത് ഞാനാ ചാണ്ടി. അങ്കിളിന് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പം എനിക്ക് ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലായി. അതുകൊണ്ടാ ഇവിടെ അന്നമ്മയ്ക്ക് ഒരു കുറവും വരുത്താതെ ഞാൻ പിന്നാലെ നടന്ന് നോക്കുന്നത്. അന്നമ്മേ നോക്കേ, അതിന് നീ എവിടെയാ? ബാലിയിൽ എന്നെ കാണാനല്ലേ അവൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അങ്ങളെ പറയുന്നുണ്ടെന്ന് തോന്നരുത്, അവളുടെ പോക്കത്ര ശരിയല്ല. ഹലോ ഹലോ ആന്റി, ചാണ്ടി കുഞ്ഞാണേ. ജോജിയെ വിളിച്ചാലോ? ജോജി കുട്ട. ഹലോ ജോജിക്കുട്ടാ, ചാടി ചാനടാ. എടാ, നിനക്ക് എന്നോട് സ്നേഹമുണ്ട്. ഞാൻ ആൻഡോ ചേട്ടനെയും ഗ്രേസി ചേച്ചിയെയും ഒക്കെ വിളിച്ചായിരുന്നു. അവർക്ക് ഫോൺ എടുത്ത് ഞാൻ അന്നറിയുമ്പോ തെറി വിളിച്ച് ഫോൺ അങ്ങ് വെക്കും. എടാ കുട്ടാ, ചക്കരേ, നീ കേൾക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. ഇവിടെ നിന്റെ ചേച്ചിയുടെ പോക്ക് ഒട്ടും ശരിയല്ല. കുട്ടി നിക്കറും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ബിനിയനും. എടാ സത്യം പറയാലോ, ഒരുവിധ എല്ലാ വസ്തുക്കളും കാണാം. പിന്നെ നിനക്കറിയോ, വെള്ളവടി വരെ തുടങ്ങി. വെള്ളമടിച്ച് കണ്ട ആണുകളുടെ കൂടെ കറങ്ങി നടക്കുന്നവരെ കാണാം. ഇന്നലെ ഇവിടെ ഒരു പുഴയിൽ കുറെ ആണുകളുടെ കൂടെ കുളിക്കുന്ന ഞാൻ കണ്ടു. ഇന്നോർത്തെ എനിക്കിതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് നാൾ കൊണ്ടു നടന്ന ഒരു പെണ്ണിനോട് കാണിക്കേണ്ട ഒരു മര്യാദ, അത്രേ ഉള്ളൂ. മോനെ, ഓ ഇപ്പൊ അങ്ങനെ തോന്നണ്ടല്ലേ. എന്റെ കെട്ടുറപ്പിച്ചപ്പോ ചാണ്ടിയുടെ വീട്ടുകാര് ജോലിക്ക് പോണ്ടാന്ന് പറഞ്ഞു. എന്റെ പ്ലാൻ എന്താണെന്ന് ആരും ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. അവന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കായിരുന്നു. ഇനിയും ടൈം കിടക്കണ്ടല്ലോ ഭായി, എന്തായാലും കല്യാണം നടക്കാൻ നന്നായി. അവൻ ആ ഇന്തോനേഷ്യക്കാര് പെണ്ണിനെയാണ് നല്ലതെന്ന്. തല്ലിക്കൊന്നാലും ചാവൂലോ ശൗത്തിന? അപ്പച്ചൻ എന്നെ ഇങ്ങ് തിരിച്ചു വിളിച്ചു. എന്നെ ഒക്കെയാണെങ്കിലും ഞാൻ അവരുടെ ഒരേ ഒരു മോനല്ലയോ? ആ അതെ 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 അതെ, പുന്നാര മോൻ. ഭാഗ്യത്തിന് ആ മൂദേവി ഇവിടെ ഇല്ല. ഫോറിൻ ടൂർ പോയേക്കുവാ, തിരിച്ചു വരുമ്പോ ചാണ്ടി ഇവിടെ കാണില്ല. അപ്പൊ ആ പെണ്ണും രക്ഷപ്പെട്ടു. പോടാ, നീ പോടാ. എണീക്കടി, എന്നെ കാണലും അന്ന മോൾ ആളാകെ മാറി. ഇപ്പോഴാണ് മോൾ അച്ചാന്റെ ഒരു റേഞ്ചൊക്കെ നെത്തിയത്. എന്നെ തേടി നീ ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോടുള്ള സ്നേഹം. ഇടയ്ക്ക് വെച്ച് മോൾ ഈ ലോക്കൽസിനോട് കൂടിയെങ്കിലും അച്ചാന് മോളോട് ദേഷ്യമൊന്നുമില്ല. ശരിക്കും ദേഷ്യമില്ലടി. ആ നീങ്ങ വന്നേ. ആ കമ്മ് മാറി. ആ എന്തായാലും അച്ചാൻ നീ നാട്ടിലേക്കല്ലേ, മോളോട് പോരു, വീട്ടിൽ നമുക്ക് സംസാരിക്കാം. ഞാൻ കെട്ടുവാണെങ്കിൽ നിന്നെ മാത്രമേ കേട്ടുള്ളൂ. ഈ ചാണ്ടിച്ചായ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇപ്പൊ സന്തോഷായില്ലേ? ഹാ സന്തോഷായില്ലേ? ഒന്ന് ചിരിക്കണോ? ചിരിച്ചേ, ചിരിക്കുന്ന താങ്ക് യു, ബൈ. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് ജീവിതകാലം മുഴുവൻ മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളാണ് എനിക്ക് കിട്ടിയത്. സണ്ണിച്ചായൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനതെല്ലാം മിസ് ചെയ്തേനെ. സണ്ണിച്ചായനും കൂട്ടുകാരും കൂടി
എന്നെ കൊറേ മാറ്റി. ലോകത്തൊരാൾക്കും മറ്റൊരാളെ മാറ്റാൻ കഴിയില്ല. ഇപ്പോ ഈ കാണുന്നതാണ് അന്നമ്മ. അത് മനസ്സിലാക്കാൻ തനിക്ക് കുറെ സമയം വേണ്ടി വന്നു. അത് മനസ്സിലായപ്പോ യു ചേഞ്ച് യുവർ സെൽഫ്. അതിന് ഞങ്ങളോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഐ എം ഗോയിങ് ഹോം. ഇനി എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു തുടങ്ങണം. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്റെ മാതാവേ, ഇത് എന്നതാ മോളെ? നീ ആ ചാണ്ടിയെ കണ്ടോ? കണ്ടോ? നീ എന്തിനാ ഞങ്ങളോട് നുണ പറഞ്ഞു പോയത്? സത്യം പറഞ്ഞ അമ്മച്ചി എന്നെ പോകാൻ അനുവദിക്കായിരുന്നു. എന്താ മോളെ? അവൻ എന്റെ പാസ്റ്റിലെ അമ്മച്ചി. ഇപ്പൊ എനിക്ക് കഴിഞ്ഞതിനെ കുറിച്ച് വിഷമവുമില്ല, വരാനിരിക്കുന്നതിന് പേടിയുമില്ല. ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ എന്റെ തീരുമാനം. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. ജോലിക്കോ? അല്ല മോളെ, അപ്പൊ കല്യാണോ? ഞങ്ങൾ നിനക്ക് വേണ്ടി നല്ലൊരു ചെക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. അമ്മച്ചി, എനിക്കിപ്പോ കല്യാണം വേണ്ട. എനിക്കിപ്പൊ വലുത് എന്റെ കരിയറാ. അത് എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം, അല്ലേ പപ്പ? മോള് പറഞ്ഞാ ശരി. ഇപ്പൊ മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. ജോജിക്കട്ടെ വാ. എനിക്ക് ആകെ ഒരു വിഷമേ ഉള്ളു. ആ ചാണ്ടിക്കിട്ട് ഒരു പണി കൊടുക്കണമായിരുന്നു. എന്റെ പൊന്നു മോൻ, എന്റെ അപ്പച്ചൻ. എടി ക്ലാരേ, അപ്പച്ച കുഞ്ഞ്, എന്റെ ചാണ്ടി കുഞ്ഞ്, നീ ആകെ ക്ഷീണിച്ചു പോയല്ലോടാ. എന്നാലും അപ്പച്ചന് നിന്റെ മനസ്സ് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പച്ചന് സന്തോഷമായി പോലെ. മോനെ, എന്തിനാണ് നീ പോയത്? ഞങ്ങളൊരു വാക്ക് പറഞ്ഞ പോരായിരുന്നോ? എന്റെ ക്ലാരേ, പഴയതൊന്നും പറഞ്ഞ അവന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. എന്നാലും അവൻ നേർവഴിക്ക് വന്നല്ലോ. നീ ഇത്ര ദൂരെ യാത്ര ചെയ്ത് വന്നല്ലേ, പോയി കുളിച്ച് ഫ്രഷ് ആയി വാ. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പോയിട്ടോ? എന്റെ വീട്, എന്റെ വീട്, എന്റെ വീട്. Gave me this idea. I was not on a tour. I came and talked to your dad. Hanama told me he needed only money. That's why he called you. Now, I will marry you and torture you every day for the rest of your worthless life. Hanama!